ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട രാവിലെ സമയം ദൈവത്തിൻ്റെ സന്നദ്ധയിൽ വചനം കേൾക്കുവാനും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും അനുവദിച്ചു തന്നിരിക്കുന്ന സമയത്തിനായിട്ട് നമുക്ക് ദൈവസന്നദ്ധയിൽ സ്തോത്രം ചെയ്യാം. ആധുനിക സമൂഹത്തിൻ്റെ ജീവിത രീതികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പലരുടെയും ജീവിതം സമനില തെറ്റിപ്പോയതുപോലെ വളരെയേറെ ഭയത്തിൻ്റെ നിഴലിലാണ്. ആശ്രയിച്ചിരുന്ന പല പർവ്വതങ്ങളും തകർന്നു വീഴുന്നത് കാണുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല. കാരണം പണത്തിൽ മാത്രം അധിഷ്ഠിതമായി പടുത്തുയർത്തിയ ഒരു വ്യവസ്ഥിതി. ഇതൊക്കെ ചിട്ടുകൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമാകുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. സാമ്പത്തികമായി നല്ല നിലയിലൊക്കെ ആയിരുന്നവർ ഒരു പ്രഭാതത്തിൽ ഒന്നുമില്ലാതായി തീരുമ്പോൾ പലരും ആത്മഹത്യയുടെ പാത പിന്തുടരുകയാണ്. 100-ൽ 10% താഴെ മാത്രമേ അത് മറ്റു പലരോടും പങ്കുവയ്ക്കുവാനോ തുറന്നു പറയുവാനോ ആഗ്രഹിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും മറ്റുള്ള പർവ്വതങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. വചനം നമ്മോട് പറയുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ്. ഇന്ന് മനുഷ്യൻ ആശ്രയിക്കുന്ന പർവ്വതങ്ങൾ പലതാണ്. പക്ഷേ ഈ പർവ്വതങ്ങൾ എപ്പോൾ വേണമെങ്കിലും കുലുങ്ങുവാൻ ഇടയുണ്ടെന്നുള്ള ഒരു സത്യം പലപ്പോഴും നമ്മൾ മറന്നുപോവുകയാണ്. സ്വന്തം ജ്ഞാനത്തിലും ബുദ്ധിശക്തിയിലും ജീവിതത്തിൻ്റെ അടിസ്ഥാനം കണ്ടെത്തുന്ന അനേകരുണ്ട്. അവർക്ക് ഉന്നത വിദ്യാഭ്യാസമുണ്ട്, ഉന്നത ബിരുദങ്ങളുണ്ട്, നല്ല പാണ്ഡിത്യമുണ്ട് എന്ന് അഭിമാനിക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, ജ്ഞാനം നല്ലതാണ്. പക്ഷേ ആശ്രയം എന്ന് പറയുന്നത് നമുക്ക് ജ്ഞാനം നൽകിയ ദൈവത്തിങ്കൽ മാത്രമായിരിക്കണം. നമ്മുടെ അടിസ്ഥാനം പാറമേലായിരിക്കണം, ക്രിസ്തുവാകുന്ന പാറമേൽ. ഏതു പ്രതികൂലമായ അവസ്ഥയിലും കുലുങ്ങാതെ അതിൻ്റെ മറവിലുള്ളവർക്കൊരു തണലായി സുരക്ഷയായിരിക്കുന്ന ഉറപ്പുള്ള ഒരു പാറയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം മാത്രമല്ല അവൻ നമുക്ക് തരുന്നത്. ഉയർന്ന പാറയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അപകടങ്ങൾ ദൂരെ നിന്ന് മുൻകൂട്ടി കാണുവാനും കഴിയും. അതുകൊണ്ടാണ് ഈ ദൈവത്തിങ്കലുള്ള സുരക്ഷയെ ഒരു പാറയോട് സദൃശമാക്കിയിരിക്കുന്നത്. ഒരിക്കലും തളരാത്ത, ഒരിക്കലും മാറിക്കളയാത്ത ഭുജങ്ങൾ കൊണ്ട് താങ്ങുന്ന ഒരു ദൈവമുള്ളതിനു കൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ പ്രഭാതത്തിൽ യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് ശത്രുവിനെ ഭയക്കുവാൻ കഴിയുകയില്ല. തന്നിൽ ആശ്രയം വെക്കുന്നവർക്ക് തലമുറ തലമുറയായി സങ്കേതമായിരിക്കുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മോടൊപ്പമുണ്ട്. സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലരും സ്വന്തം ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും ജീവിതത്തിൻ്റെ അടിസ്ഥാനമിടുന്നവരാണ്. അവരുടെ പ്രശംസാ വിഷയമെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ശരീര സൗന്ദര്യ വസ്തുക്കളിലാണ് ഇവർ കൂടുതൽ സമയവും ചിലവഴിക്കുന്നത്. പ്രിയമുള്ളവരെ,
ഉണ്ടാക്കിയെടുക്കുന്ന ആരോഗ്യവും സൗന്ദര്യവും നഷ്ടപ്പെടുവാൻ നിമിഷങ്ങൾ മാത്രം മതി. ആശ്രയം ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും മാത്രമാകുമ്പോഴാണ് നമ്മുടെ ജീവിതം അപകടത്തിലേക്ക് കടന്നു പോകുന്നത്. മറ്റു ചിലർ ധനത്തിലാണ് അവരുടെ അടിസ്ഥാനം ഇടുന്നത്. ചീട്ടുകൊട്ടാരം പോലെ ഷെയർ മാർക്കറ്റുകളൊക്കെ തകർന്നടിയുമ്പോൾ, ആശ്രയം വയ്ക്കുന്ന പലതും കൺമുമ്പിൽ നഷ്ടപ്പെടുമ്പോൾ, അടിസ്ഥാനം തകരുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നിനെ രണ്ടാക്കുവാനും രണ്ടിനെ നാലാക്കുവാനും നാലിനെ എട്ടാക്കുവാനും വ്യഗ്രത കൊള്ളുന്ന മനുഷ്യനാണ് ഇന്നിവിടെ. ഇരട്ടിയാണ് അവർക്കെല്ലാം ആവശ്യം. നേരായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന പണത്തിന് മാത്രമേ നമുക്ക് സുരക്ഷിതത്വം നൽകുവാൻ കഴിയുകയുള്ളൂ. ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുതെന്ന് യിർമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്, അതിനായുള്ള ബുദ്ധി വിട്ടുകളയുക. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്? അത് ഇല്ലാതായി പോകുമല്ലോ. കഴുകൻ ആകാശത്തേക്ക് എന്ന പോലെ ചിറകെടുത്ത് പറന്നു കളയും. വചനം ഓരോ നിമിഷവും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതിരിക്കാനും, നിശ്ചയമില്ലാത്ത ധനത്തിലെല്ലാം നമുക്ക് സകലവും ധാരാളമായി അനുഭവിക്കാൻ തരുന്ന ദൈവത്തിൽ ആശ്രയിപ്പാനും, സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിനും, വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കാം. 1 തിമോത്തിയോസിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ആശ്രയം എല്ലായ്പ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമായിരിക്കട്ടെ. താൽക്കാലിക നന്മകളാകുന്ന മണലിൽ ജീവിതമാകുന്ന വീട് പണുത്തുയർത്തുന്നവർ ഭയപ്പെടണം. ക്രിസ്തുവാകുന്ന പാറമേൽ അഴയെക്കുറിച്ച് അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ഒരു വ്യക്തിക്കും ഒരിക്കലും കുലുങ്ങിപ്പോകേണ്ടതായി വരികയില്ല. ജീവിതത്തിനു നേരെ വീശിയടിക്കുന്ന ഏതു കാറ്റിനും വെള്ളത്തിനും പിടിച്ചു നിൽക്കുവാനുള്ള കരുത്ത് ക്രിസ്തുവിൽ ആർജിച്ചെടുക്കുവാൻ ക്രിസ്തുവിൽ ആശ്രയം വെച്ചവർക്ക് കഴിയും. പ്രിയമുള്ളവരെ, ജീവിതം ശാന്തമായും എല്ലാം മനോഹരമായും മുന്നോട്ടു പോകുമ്പോൾ അടിസ്ഥാനത്തിന്റെ പ്രാധാന്യം വലിയതായി നമുക്ക് തോന്നത്തില്ല. പക്ഷേ പ്രതിസന്ധിയും അനർത്ഥങ്ങളും വരുമ്പോഴാണ് അടിസ്ഥാനം ഏതിലാണെന്നുള്ള പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. പാറമേൽ പണിയുന്ന വീട് ഉറപ്പുള്ളതാണ്, മണലിന്മേൽ പണിയുന്ന വീട് ഉറപ്പ് ഇല്ലാത്തതാണ്. തന്നിൽ ആശ്രയം വയ്ക്കുന്നവർക്ക്, തന്നിൽ ശരണം വയ്ക്കുന്നവർക്ക് ഏതവസ്ഥയിലും കർത്താവ് കൂടെയുണ്ട്. ആ ഒരു പ്രത്യാശയാകട്ടെ ഇന്നത്തെ ദിവസം. വിടുവിപ്പാൻ ആരുമില്ല എന്ന് കരുതുന്ന സന്ദർഭങ്ങളിലും, തനിക്കെതിരെ അനേക ശത്രുക്കൾ ഒന്നിച്ച് കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്ന ഇടങ്ങളിലും, അന്നുവരെ നടത്തിയ അതേ യഹോവയെ നമുക്ക് ആശ്രയിക്കാൻ കഴിയുമെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയ ദൈവം ഇന്നും നാളെയും നടത്തുവാൻ ശക്തനാണ്. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ അവൻ ഇട നൽകുകയില്ല. അതുകൊണ്ട് അവങ്കിൽ നമുക്ക് ആശ്രയിക്കാം, പ്രതികൂലത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കഴിഞ്ഞ നാളുകളിൽ തമ്പുരാൻ നമുക്ക് ചെയ്തുതന്ന നന്മകളെയും അത്ഭുതകരമായ വിടുതലുകളെയും ഓർത്തുകൊണ്ട് ദൈവത്തിൽ ആശ്രയം വയ്ക്കാം. അവൻ നമ്മെ തള്ളിക്കളയാത്ത ദൈവമാണ്. ഈ പുതിയ ദിവസം നന്മയുടെ ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.